പരിശുദ്ധ സിംഹാസനം നിർബന്ധിതമായി ആലഞ്ചേരി പിതാവിനെ കൊണ്ട് രാജിവെപ്പിക്കുന്നു എന്ന തരത്തിലാണ്. എന്നാൽ 2019 അദ്ദേഹം കൊടുത്ത രാജികത്തും സ്വാഗതം. MDNS മീഡിയയിലേക്ക് പ്രിയരെ, സുറമലബാർ സഭയുടെ അനുഗ്രഹീതവും സുവർണവുമായ ഒരു കാലഘട്ടം കടന്നുപോയി. സഭയുടെ പരമാധ്യക്ഷനായിരുന്ന അഭിവന്ദ്യ കർദ്ദിനാൾ ആലഞ്ചേരി മാർ ഗീവർഗീസ് മെത്രാപ്പൊലീത്ത തന്റെ സ്ഥാനം ഒഴിഞ്ഞു. ആരോടും പരിഭവമില്ലാതെ, ആരെയും കുറ്റം വിധിക്കാതെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ താൻ വഹിച്ച വലിയ ഭാരം കർത്തൃസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം സ്ഥാനമൊഴിയുക. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സ്ഥാന ത്യാഗത്തിൽ സന്തോഷിക്കുന്നവരും ആഹ്ലാദിക്കുന്നവരും ഏറെ ഉണ്ടായേക്കാം. എന്നാൽ പരമസ്വാധികനും വിശുദ്ധ ജീവിതം നയിച്ചവനും സഭയെ ഉള്ളഴിഞ്ഞ് സ്നേഹിച്ചവനും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ കാലാകാലങ്ങളിലെ നിർദ്ദേശങ്ങളെ അക്ഷരാർത്ഥത്തിൽ അനുവർത്തിച്ചു പോന്നവനുമായ പിതാവിൻ്റെ സ്ഥാനത്യാഗം സുറമലബാർ സഭയ്ക്ക് വലിയ ഒരു നഷ്ടമാണ്. അദ്ദേഹം രാജിവെക്കുന്നതിനെക്കുറിച്ചുള്ള ദുഷ്പ്രചരണങ്ങൾ ധാരാളം കഴിഞ്ഞ 2 ദിവസമായി വിമത കോമരങ്ങളിൽ നിന്ന് പുറപ്പെടുകയുണ്ടായി. പ്രത്യേകിച്ച് ഏകം മീഡിയയിലൂടെ അതിൻ്റെ നിജസ്ഥിതിയെല്ലാം വെളിവാക്കുന്ന തരത്തിൽ അവരുടെ ദുരാരോപണങ്ങളൊന്നെയും ഒക്കെയും വ്യാജമായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു തിരുവെഴുത്ത് പരിശുദ്ധ സിംഹാസനം തന്നെ പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് ആശ്വാസത്തിന് കാരണമാണ്. മാത്രവുമല്ല, പരിശുദ്ധ മാർപ്പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനത്തോട് നേരിട്ട് ഒരു പ്രസ്താവന നടത്തേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഈ രൂപതയിലെ വിശ്വാസികളുടെ ഗതികേട് എത്ര മാത്രമുണ്ട് എന്ന് നാം ഗ്രഹിക്കേണ്ടതുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, ഇദ്ദേഹത്തെ ആരും നിർബന്ധിച്ച് രാജിവെപ്പിച്ചതല്ല. കഴിഞ്ഞ ദിവസത്തെ വിമത പ്രചരണം പരിശുദ്ധ സിംഹാസനം നിർബന്ധിതമായി ആലഞ്ചേരി പിതാവിനെ കൊണ്ട് രാജിവെപ്പിക്കുന്നു എന്ന തരത്തിലാണ്. എന്നാൽ 2019 അദ്ദേഹം കൊടുത്ത രാജികത്തും അതിന്മേലുണ്ടായ നടപടികളും നമുക്കറിയാം. അത് വ്യക്തമാക്കിക്കൊണ്ടാണ് പരിശുദ്ധ സിംഹാസനം കൽപ്പന പ്രസിദ്ധീകരിച്ചത്, അല്ലെങ്കിൽ തിരുവെഴുത്ത് പ്രസിദ്ധീകരിച്ചത്. 2019 രാജിക്കത്ത് മാർപ്പാപ്പ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് പരിശുദ്ധ സിനഡിന് അയച്ചു കൊടുക്കുകയും സിനഡ് ഐക്യകണ്ഠേന അത് നിരാകരിക്കുകയും ചെയ്തു. അങ്ങനെ 4 വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത ആ രാജിക്കത്ത് അവിടെ നിൽക്കുമ്പോൾ തൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങളും മാനുഷിക സംഘർഷത്തിൻ്റെ ഭാരവുമെല്ലാം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് 2022 നവംബർ മാസത്തിൽ ആലഞ്ചേരി പിതാവ് വീണ്ടും ഒരു രാജി അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞത് 1 വർഷം കാത്തിരിക്കാനാണ്. ആ കാത്തിരിപ്പ് കഴിഞ്ഞു. കഴിഞ്ഞ നവംബർ മാസത്തിൻ്റെ അവസാനത്തെ ദിവസത്തിൽ അതിന് അനുമതി നൽകിക്കൊണ്ടുള്ള തിരുവെഴുത്തിൽ മാർപ്പാപ്പ ഒപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. അതാണ് കഴിഞ്ഞ ദിവസം നിമിഷം ഇവിടെ കൊണ്ട് നേരിട്ട് കൊടുത്തത്. ഇപ്പോൾ അദ്ദേഹം പിരിഞ്ഞു പോകുമ്പോൾ ഒരു കാര്യം ഓർക്കുക, അദ്ദേഹത്തിൻ്റെ നുണപ്രചരണങ്ങൾ, വ്യാജ ആരോപണങ്ങൾ, നിരവധി കേസുകൾ, മാനസിക പീഡനത്തിൻ്റെ പരമകാഷ്ഠയിൽ അദ്ദേഹം വേദനിച്ചപ്പോഴും ആരോടും പകയില്ലാതെ ആർക്കെതിരെയും ഒരു വാക്കുപോലും പറഞ്ഞില്ല എന്നുള്ളത് ഈശോമിശിയുടെ മനോഭാവം സ്വീകരിച്ചതുകൊണ്ടാണ്. സ്വർഗരാജ്യത്തിൽ അദ്ദേഹത്തിന് ഉന്നതമായൊരു സ്ഥാനമുണ്ടാവും. കാരണം ഈശോ പറഞ്ഞ വാക്ക് അതേപടി നടപ്പിൽ വരുത്തിയതാണ്. മത്തായിയുടെ സുവിശേഷം 16:24, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക എന്ന് കൽപ്പിച്ച നാഥൻ്റെ തിരുമൊഴികൾ സർവാത്മന സ്വീകരിച്ച അഭിവന്യ ആലഞ്ചേരി പിതാവ് നമുക്കൊക്കെയും മാതൃകയായി മാറും. മറ്റൊരു കാര്യം കൂടി പറയട്ടെ, അഭിമന്യ പാറേക്കട്ടിൽമാർ ഔസേ മെത്രാപ്പൊലിത്ത രാജിവെച്ചതും ഇതുമായി താരതമ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. പാറേക്കട്ടി പിതാവിനെ കാലം തികയുന്നതിന് മുമ്പ് രാജിവെപ്പിച്ചു എന്നാൽ കിടക്കട്ടെ വരണം ഇങ്ങനെയും എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടായേക്കാം. പക്ഷേ 2-ഉം 2-ഉം. കാരണം സുറമലബാർ സഭയുടെ പരമാധ്യക്ഷനോട് രാജിവെക്കണമെന്ന് കൽപ്പിക്കാൻ പരിശുദ്ധ സിംഹാസനത്തിന് അധികാരമില്ല. കാരണം ഇതൊരു വ്യക്തിഗത സഭയാണ്. ഈ സഭയുടെ പരമാധികാരികൾ എന്ന് പറയുന്നത് പരിശുദ്ധ സൂനകദോസ. മാത്രവുമല്ല, ആലഞ്ചേരി പിതാവ് എക്കാലത്തും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ നിർദ്ദേശത്തെ സർവാത്മന സ്വീകരിച്ചവനും അനുസരിച്ചവനും പ്രാവർത്തികമാക്കുവാൻ ശ്രമിച്ചവനുമാണ്.
എന്നാൽ പാറേക്കാട്ടിൽ തിരുമേനി അങ്ങനെ ആയിരുന്നില്ല. സമാവിരുദ്ധമ നിലപാടുകളിലൂടെ അച്ചടക്കലംഘനം നടത്തി അദ്ദേഹത്തിന് പലവട്ടം മുന്നറിയിപ്പ് കൊടുത്തിട്ടും അനുസരിക്കാതെ വന്നപ്പോൾ നിർബന്ധിതമായി അന്ന് സീനഡ് ഇല്ലാതിരുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തോട് രാജിവെക്കാൻ പരിശുദ്ധ സിംഹാസനം കൽപ്പിച്ചുവെങ്കിൽ സ്വയം കുഴിച്ച കുഴിയിൽ അദ്ദേഹം വീണതിൻ്റെ തുല്യമാണ്. അതും ഇതുമായി ഒരിക്കലും പൊരുത്തപ്പെട്ട് പോകുന്ന കാര്യമല്ല. മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, പിതാവിൻ്റെ രാജിയിലൂടെ നേട്ടം കൊയ്യുന്നവരോട് ഒരു കാര്യം ഓർപ്പിക്കുകയാണ്, നഷ്ടപ്പെടുത്തിയത് വലിയൊരു സൗഭാഗ്യമാണ്. ചിലരങ്ങനെയാണ്, സ്വന്തം കൈക്കുമ്പിളിലേക്ക് അനുഗ്രഹം വാരിവിതറിയാലും പുറംകാലിനടിച്ച് കളയുന്ന ആളുകളുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് സംഭവിച്ചത്. സത്യമറിയാതെ നുണ പറയുന്ന വ്യാജ പ്രവാചകന്മാരായ പുരോഹിതന്മാർ മധുപകിരുന്നുകൊണ്ട് അനുസൂതം എഴുന്നള്ളിച്ചിരുന്ന നുണകൾ കേട്ട് തെറ്റിദ്ധരിച്ച വിശ്വാസികളെ നിങ്ങൾക്ക് ഹാ കഷ്ടം എന്ന് എനിക്ക് പറയാനാണ്. ഇനിയും പരിശുദ്ധ സീനഡിനോടൊരു അഭ്യർത്ഥന, ഇദ്ദേഹത്തിനൊരു പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്ന കാലഘട്ടത്തിൽ വാബോയ കോടാലി പോലെ സ്ഥാനത്തും അസ്ഥാനത്തും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് അംഗീകാരം നേടാൻ ശ്രമിക്കുന്ന അതുപോലെയുള്ള ആളുകളെ അല്ല ഇദ്ദേഹത്തിൻ്റെ പിൻഗാമിയാക്കേണ്ടത്, മറിച്ച് അദ്ദേഹത്തിൻ്റെ അതേ നയവും വിശുദ്ധിയുമുള്ള ഒരു വ്യക്തിയെ കണ്ടെത്താൻ പരിശുദ്ധാത്മാവ് സഹായിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ മെത്രാന്മാരുടെയോ മെത്രാ പോലീത്തമാരുടെ അങ്ങനെയുള്ള ആളുകളെ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. നല്ലൊരു പുരോഗതിനെ കണ്ടെത്തിയാലും ഇത് സാധിക്കും. വർക്കിപിതാവിനെ അങ്ങനെയാണല്ലോ നമ്മുടെ സഭ തിരഞ്ഞെടുത്തത്. അത്തരത്തിലൊരു മാതൃക പിന്തുടരുവാൻ പരിശുദ്ധ സിനഡ് പ്രാർത്ഥനാപൂർവ്വം തീരുമാനമെടുക്കും എന്ന് പ്രത്യാശിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഓർമ്മിക്കുന്നു, നുണപ്രേരണങ്ങൾ നടത്തി വ്യാജ കേസുകൾ കൊടുത്ത് ആലഞ്ചേരി പിതാവിനെ പീഡിപ്പിക്കാൻ ഏതെങ്കിലും വെള്ളവസ്ത്രധാരികളുടെ പ്രേരണയാൽ ഏതെങ്കിലും അൽമായർ അറിവില്ലായ്മ കൊണ്ടോ വിവരക്കേട് കൊണ്ടോ മുതിർന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ദൈവിക ശിക്ഷയ്ക്ക് കാരണമാകാതിരിക്കാൻ അനുദപിച്ച് പ്രാർത്ഥിക്കാനുള്ള സമയം കൂടിയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ദൈവം നോക്കട്ടെ. പരിശുദ്ധനോട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു, യോഗ്യതയുള്ളൊരു വ്യക്തിയെ കണ്ടെത്താൻ ശ്രമിക്കുക. മെത്രാന്മാരുടെ ഗണത്തിൽ അങ്ങനെ ഒരാളെ കണ്ടെത്താൻ പറ്റുന്നില്ല എങ്കിൽ, ഇല്ല എന്നെനിക്ക് അഭിപ്രായമില്ല, ഒത്തിരി കഴിവുള്ള മെത്രാന്മാർ നമ്മുടെ സഭയിലുണ്ട്. എന്നാൽ അങ്ങനെ ഒരാളെ കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നല്ലൊരു പുരോഹിതനെ വർക്കിപ്പിതാവിൻ്റെ മാതൃകയിൽ കണ്ടെത്തി സഭയുടെ പരമാധ്യക്ഷ പദവിയിലേക്ക് നിയോഗിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അതിനാവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ സൽപ്രേരണകൾ നിങ്ങൾക്കുണ്ടാകാൻ നിരന്തരമായി പ്രാർത്ഥിക്കണമേ. ഞങ്ങളും പ്രാർത്ഥിക്കും. ഇത് വാഗ്ദാനം ചെയ്തുകൊണ്ട് സ്നേഹബുദ്ധ്യ വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം.